ഹായ് ഫ്രണ്ട്സ്, പ്രോജക്ട് വണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രോണിക്സ് പ്രോജക്റ്റുകളിൽ ഏറ്റവും അധികം ആവശ്യം വരുന്ന ഒരു ഡിവൈസാണ് ബക്ക് കൺവേർട്ടേഴ്സ്. ടെക്നീഷ്യന്മാർക്കെല്ലാം ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിലും ഹോബി പ്രോജക്ട്സ് ചെയ്യുന്നവർക്കും ഇപ്പോൾ പുതുതായി ഓഡിയോ സിസ്റ്റങ്ങൾ ഒക്കെ സ്വന്തമായി നിർമ്മിക്കുന്നവർക്കും ഒക്കെ ഈ ബക്ക് കൺവേർട്ടറിനെ കുറിച്ച് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബക്ക് കൺവേർട്ടറിനെ കുറിച്ചും അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ പ്രാക്ടിക്കൽ കണക്ഷൻ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കും. ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ചെയ്യുന്ന സർക്യൂട്ടുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വോൾട്ടേജുകൾ വർക്ക് ചെയ്യുന്ന ബോർഡുകളും ഡിവൈസുകളും ഒക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. എന്നാൽ അവൈലബിൾ പവർ സപ്ലൈ അതിൻ്റെ മെയിൻ ബോർഡിൻ്റെ വോൾട്ടേജിലും ആംപിയറിലും ആയിരിക്കും സാധാരണ നിർമ്മിക്കുന്നത്. അതായത് ഒരു ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 30 വോൾട്ട് DC എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ പവർ സപ്ലൈ തയ്യാറാക്കുന്നത് 30 വോൾട്ട് DC ഔട്ട്പുട്ട് കിട്ടും വിധമായിരിക്കും. കൂടെ ഒരു 1202 ടാപ്പിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഈ സർക്യൂട്ടിൽ 24 വോൾട്ടിലോ അല്ലെങ്കിൽ 5 വോൾട്ടിലോ വർക്ക് ചെയ്യുന്നൊരു ബോർഡിന് നമ്മളെങ്ങനെ പവർ സപ്ലൈ കൊടുക്കും? ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ബക്ക് കൺവേർട്ടേഴ്സിനെ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിക്സഡ് DC വോൾട്ടിനെ കൂടിയ വോൾട്ടേജിലേക്കോ കുറഞ്ഞ വോൾട്ടേജിലേക്കോ കോൺസ്റ്റൻ്റായ ഔട്ട്പുട്ട് DC ലഭിക്കുന്നതിനുള്ള വോൾട്ടേജ് റെഗുലേറ്റേഴ്സാണ് ബക്ക് കൺവേർട്ടേഴ്സ്. സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ എന്നീ രണ്ട് ടൈപ്പ് ബക്ക് കൺവേർട്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. മൂന്ന് ടൈപ്പ് ബക്ക് കൺവേർട്ടേഴ്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് മൂന്നും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ്. ഇത് LM2596 സ്റ്റെപ്പ് ഡൗൺ DC to DC ബക്ക് കൺവേർട്ടറാണ്. സ്റ്റെപ്പ് ഡൗൺ എന്ന് വെച്ചാൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ അതിലും കുറഞ്ഞ ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് ആക്കി നൽകുന്ന പ്രോസസ്സാണ്. ഈ മോഡ്യൂളാണ് കൂടുതലായും നമ്മൾ സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. വളരെ ചെറിയ സൈസിൽ കോമ്പാക്റ്റായ ഡബിൾ സെറി PCBയിലാണ് ഇത് വരുന്നത്. LM2596 IC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ DC ഇൻപുട്ട്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ബോർഡിൽ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 4.5 വോൾട്ട് മുതൽ 40 വോൾട്ട് DC വരെയാണ് നമുക്കിതിൽ ഇൻപുട്ട് കൊടുക്കേണ്ടത്. എതിർവശത്ത് ഇവിടെയാണ് റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. കുറഞ്ഞത് 1.2 വോൾട്ട് മുതൽ 35 വോൾട്ട് വരെ വോൾട്ടേജ് ഇവിടെ നിന്ന് ലഭിക്കും. ഈ കാണുന്നത് ഒരു മൾട്ടി ടെൻ പ്രീസെറ്റാണ്. ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ആവശ്യമായ വോൾട്ടേജ് റേഞ്ചിൽ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനാകും. മാക്സിമം 3 ആമ്പിയർ വരെയാണ് ഇതിൻ്റെ പരമാവധി ഔട്ട്പുട്ട്. എന്നിരുന്നാലും 2 ആമ്പിയർ വരെ ലോഡ് ഇതിൽ കൊടുക്കാവൂ. അതിന് മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഓവർഹീറ്റായിട്ട് ഈ മോഡ്യൂൾ ചിലപ്പോൾ ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. 2 ആമ്പിയർ താഴെയാണ് നമുക്ക് സാധാരണഗതിയിൽ ആവശ്യം വരാറുള്ളൂ. നമുക്കൊന്ന് സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 36 വോൾട്ടാണ് ഇൻപുട്ടായി കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. 36 വോൾട്ട് ഇൻപുട്ടിൽ കൊടുത്തപ്പോൾ ഔട്ട്പുട്ടിൽ മാക്സിമം 35.2 വോൾട്ടാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വോൾട്ടേജ് ഒന്ന് കുറച്ച് കൊണ്ടുവരാം. വീഡിയോ ഫോളോ ചെയ്യുക. പ്രീസെറ്റ് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുന്നത് ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞ വോൾട്ടേജ് 1.2 വോൾട്ടാണ് ഔട്ട്പുട്ട് നൽകുന്നത്. ഇതിൻ്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഇതുപോലെയുള്ള വോൾട്ട് മീറ്റർ കൂടി ഒന്ന് കണക്റ്റ് ചെയ്യാം. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ഔട്ട്പുട്ട് വോൾട്ടേജിനും ഇത് ഇൻപുട്ട് വോൾട്ടേജിനും വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. 36.4 വോൾട്ടാണ് ഇൻപുട്ടിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ടിൽ ഇപ്പോൾ വരുന്നത്
3.73 വോൾട്ട്. ഇതിൻ്റെ പ്രീസെറ്റ് ക്ലോക്ക് വൈസ് തിരിച്ച് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പോൾ 5 വോൾട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 36 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടിൽ 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന 2 ആമ്പിയർ താഴെയുള്ള USB മോഡ്യൂൾ പോലെയുള്ള ഏതൊരു ഡിവൈസും ഇതിലിപ്പോൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ 12 വോൾട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബാസ്റ്റ് വോൾ ബോർഡ് പോലെയുള്ള അങ്ങനെയുള്ള സർക്യൂട്ട് ബോർഡുകളൊക്കെ ഇതിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് 24 വോൾട്ട്. ഇനിയും ഇതിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് വോൾട്ടേജ് വേണമെങ്കിലും ഔട്ട്പുട്ടിനെ സെറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂളിംഗ് ഫാൻ ഇതിൻ്റെ ഈ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാം. ഫാനിപ്പോൾ ഓണായിട്ടുണ്ട്. 24 വോൾട്ടാണ് ഇപ്പോൾ ഔട്ട്പുട്ട് ഉള്ളത്. പതിയ വോൾട്ടേജ് ഒന്ന് കുറച്ച് കൊണ്ടുവരാം. ട്വൽവ് വോൾട്ടിലും ഈ ഫാൻ നല്ല സ്പീഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എയർ ഫ്ലോയുടെ നല്ല നോയ്സ് ഉണ്ട്. ഒരു 9 വോൾട്ടിലേക്ക് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഫാൻ നോയ്സ് ഉണ്ടാകുന്നില്ല, തന്നെയല്ല നല്ല എയർ ഫ്ലോയും ഉണ്ട്. ഈ ഓഡിയോ സിസ്റ്റങ്ങളൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ ഈ ഫാൻ നോയ്സ് കുറയ്ക്കാനും ഒക്കെ ഈ ബക്ക് കൺവേർട്ടേഴ്സ് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. 80 രൂപയാണ് ഈ മോഡലിന് വില വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റൊരു ബോർഡ് കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഇതും ഒരു DC to DC സ്റ്റെപ്പ് ഡൗൺ ബക്ക് കൺവേർട്ടേഴ്സാണ്. ഇവ രണ്ടും ഒരേ ഫങ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ച് ഹെവി ഡ്യൂട്ടി ആവശ്യങ്ങൾക്കുള്ളതാണ്. മോഡ്യൂളൊന്ന് വിശദമായിട്ട് നോക്കാം. ഇത് മാക്സിമം 3 ആമ്പിയർ വരെയാണ് ഹാൻഡിലിംഗ് കപ്പാസിറ്റി. എന്നാൽ ഇത് 9 ആമ്പിയർ വരെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതിൻ്റെ മേക്കിങ്ങും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. രണ്ട് നല്ല ഹീറ്റ്സിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വോൾട്ടേജ് ഇൻപുട്ട്. 7 വോൾട്ട് മുതൽ 40 വോൾട്ട് വരെ DC ഇൻപുട്ട് ഇതിൽ നൽകാം. ഇതാണ് ഔട്ട്പുട്ട്. കണക്ടർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് വയറിംഗ് ഒക്കെ വളരെ ഈസിയാണ്. സോൾട്ടിങ്ങിൻ്റെ ആവശ്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ആദ്യത്തെ ബക്ക് കൺവേർട്ടറിൽ വോൾട്ടേജ് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയുള്ളൂ. എന്നാൽ ഇതിൽ 2 പ്രീസെറ്റാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജും ഇതിൽ ആംപിയറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാവും. 9 ആംപിയർ എന്നാണെങ്കിലും മാക്സിമം ഒരു 8.5 ആംപിയർ വരെ ഇത് സപ്പോർട്ടാകും. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. ഇതിലേക്ക് 36 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഈ വോൾട്ട് മീറ്റർ കൂടെ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓൺ ചെയ്യാം. ഔട്ട്പുട്ട് 5 വോൾട്ടാണ് വന്നിരിക്കുന്നത്. 4 വോൾട്ടിൽ താഴ്ന്നാൽ കൊടുത്തിരിക്കുന്ന ഈ VU മീറ്റർ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാരലായിട്ട് മൾട്ടിമീറ്റർ കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1.2 വോൾട്ടാണ് ഇതിൽ ഏറ്റവും കുറഞ്ഞ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത്. സാവധാനം വോൾട്ടേജ് ഒന്ന് കൂട്ടി നോക്കാം. (36.4 വോൾട്ട് ഇൻപുട്ട് കൊടുത്തപ്പോൾ 34.2 ആണ് പരമാവധി ഇതിൽ നിന്നും ഔട്ട്പുട്ട് വരുന്നത്. ഔട്ട്പുട്ട് ലോഡിൽ ഒരു 12 വോൾട്ട് 0.15 ആംപിയറിൻ്റെ കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. ആംപിയർ ചെക്ക് ചെയ്യുന്നതിനായി മറ്റൊരു വോൾട്ട് മീറ്ററാണ് കണക്ട് ചെയ്യുന്നത്.
ഇത് വോൾട്ടേജും ഇതും ആംബിയറാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. പവർ കൊടുത്തൊന്ന് ഓൺ ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ ഇതിൽ വോൾട്ടേജും ഇതിൽ ആംബിയറുമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ബോർഡ് ഓണായിട്ടുണ്ട്. 12 volt 0.14 ആംബിയർ ആണ് ഇപ്പോൾ ഔട്ട്പുട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാൻ 12 volt 0.15 ആംബിയറിൻ്റെയാണ്. മീറ്ററിൽ കാണിക്കുന്നത് 12 volt 0.14 ആംബിയർ ആണ്. ഇപ്പോൾ ഉള്ള ലോഡ്, ഫാൻ നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ബോർഡിലെ ആംബിയർ പ്രീസെറ്റ് മാത്രം ഒന്ന് കുറയ്ക്കാം. ഫാനും മീറ്ററും ഒന്ന് ശ്രദ്ധിക്കുക. 0.14 ആംബിയർ കുറഞ്ഞു വരുന്നുണ്ട്. വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാതെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പും വരുന്നുണ്ട്. ആംബിയർ കുറഞ്ഞപ്പോൾ ഫാനും ഓഫായി. സാവധാനം ആംബിയർ കൂട്ടിക്കൊണ്ടുവരാം. പോയിൻ്റ് 0.15 ആംബിയറിൽ ഫാൻ വീണ്ടും വർക്കിംഗ് തുടങ്ങി. ഈ ബോർഡിൻ്റെ വോൾട്ടേജും ആംബിയർ സെറ്റിംഗ്സും കറക്റ്റായി തന്നെ വർക്കാകുന്നുണ്ട്. 9 ആംബിയർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് വലിയ ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ കറക്റ്റ് കറണ്ടിൽ ഇത് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. കൂടാതെ 9 ആംബിയർ താഴെയുള്ള മറ്റ് പ്രോജക്റ്റുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. 490 rupees ആണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ബക്ക് കൺവെർട്ടേഴ്സും കൂടെ പരിചയപ്പെടാം. ഇത് XL6009 DC to DC സ്റ്റെപ്പ് അപ്പ് ബക്ക് കൺവേർട്ടേഴ്സാണ്. കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണെങ്കിലും ആദ്യത്തേത് സ്റ്റെപ്പ് ഡൗണും ഇത് സ്റ്റെപ്പ് അപ്പുമാണ്. സ്റ്റെപ്പ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടായി നൽകുന്ന വോൾട്ടിനേക്കാളും ഉയർന്ന വോൾട്ട് ഔട്ട്പുട്ടിൽ നിന്നും ലഭിക്കുന്ന സംവിധാനമാണ്. HS6019 DC to DC 180 kHz സ്വിച്ചിങ് AC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. XL6009 IC യുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് DC ഇൻപുട്ട്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇതിലും പോയിൻറ്റുകളെല്ലാം വളരെ കൃത്യമായി തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 volt DC മുതൽ 32 volt DC വരെ ഇൻപുട്ട് നൽകാം. നേരെ എതിർവശത്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. 1.2 volt മുതൽ 35 volt വരെ ഔട്ട്പുട്ട് ഇവിടെ നിന്ന് ലഭിക്കും. ഇതിലും ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് സെറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം 2 ആംബിയർ ലോഡ് ഇതിൽ കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ഇവിടെ 3.7 volt ഒരു LED ബാറ്ററിയാണ് ഇൻപുട്ടായി കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ഇവിടെ ഈ ഇൻപുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഏറ്റവും കുറഞ്ഞ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് 3.6 volt ആണ്. വോൾട്ടേജ് ഒന്ന് കൂട്ടി നോക്കാം. വീഡിയോ ഫോളോ ചെയ്യുക. മാക്സിമം 38 volt, അതായത് 3.7 volt ഇൻപുട്ട് കൊടുത്തപ്പോൾ നമുക്ക് 38 volt ആണ് ഔട്ട്പുട്ടിൽ ഇപ്പോൾ ലഭിക്കുന്നത്. 12 volt ഇപ്പോൾ ഔട്ട്പുട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു LED സ്ട്രിപ്പ് ഒന്ന് കണക്ട് ചെയ്യാം. LED സ്ട്രിപ്പ് നന്നായി പ്രകാശിക്കുന്നുണ്ട്. അതായത് 3.7 volt ആണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ടിൽ 12 volt വന്നിട്ടുണ്ട്. ആ 12 volt ഇപ്പോൾ LED പ്രകാശിക്കുന്നുണ്ട്. ഈ 12 volt കൂളിംഗ് ഫാനും ഒന്ന് കണക്ട് ചെയ്യാം. അത് നല്ല ഫാസ്റ്റായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള ഏത് വോൾട്ട് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 12 volt വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടിൽ 24 volt വർക്ക് ചെയ്യുന്ന ഒരു ബാസ്റ്റബിൾ ബോർഡോ അല്ലെങ്കിൽ 3.7 volt വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടിൽ 12 volt വർക്ക് ചെയ്യുന്ന ഒരു ബോർഡോ ഒക്കെ ഇതിൽ കണക്ട് ചെയ്യാം. ഈ 3 ബക്ക് കൺവെർട്ടേഴ്സും ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എത്രയാണ് വേണ്ടത് അതാദ്യം സെറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ VOMeter, ഗെയിനർ ബോർഡ് അല്ലെങ്കിൽ ബാസ്റ്റബിൾ ബോർഡ്, അതുപോലെ ഈ ടോയ്സിനും ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സിനും ഒക്കെ അതിൻ്റെ ഒറിജിനൽ ബാറ്ററി ഡാമേജ് ആയാൽ മറ്റൊരു ബാറ്ററിയും ഈ ബക്ക് കൺവെർട്ടേഴ്സ് ഉപയോഗിച്ച് നമുക്കത് പഴയതുപോലെ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾക്കായി ഈ ബക്ക് കൺവെർട്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ ബക്കറ്റ് മെറ്റൽസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.